ഗായ്സ് അപ്പൊ നമ്മൾ കള്ളനെ പോകാ ഇപ്പൊ നമ്മുടെ കള്ളൻ താക്കോല് പൂട്ട് ഗായ്സ് അപ്പൊ അടങ്ങിയടാ ഗായ്സ് അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ അങ്ങനെയാണ് സംഭവം ഇതാ ഇത് കണ്ടോ ഇതൊരു അലാറം അടിക്കുന്ന പൂട്ടാ കണ്ടോ മണിച്ചിത്രതാരം പറഞ്ഞത് സംഭവം കണ്ടോ ആ ട്രോളി ഗായ്സ് അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ ഇതൊരു പൂട്ടാണ് അതായത് ഇത് അലാറം അടിക്കുന്ന പൂട്ടാണ് അതായത് ഇവനെ പോലുള്ള കള്ളന്മാര ഫേസ് കാണിച്ചാ കണ്ടോ ഇവനെ പോലുള്ള കള്ളന്മാര് വന്ന് ഇതുപോലത്തെ നമ്മൾ ഇങ്ങനെ ലോക്ക് ഇട്ടേക്കുന്ന പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അലാറം അടിക്കും അപ്പൊ അതിനെ ജസ്റ്റ് ഒരു പ്രാങ്ക് ഇൻട്രോ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പൂട്ടിന്റെ റിവ്യൂ ആണ് അതായത് ഈ അലാറം ലോക്കിന്റെ റിവ്യൂ ആണ് സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് ഇവൻ കള്ളൻ എന്നല്ല കേട്ടോ നമ്മുടെ കൂട്ടുകാരനാണ് ഇത് നമ്മുടെ കസിനാണ് അഭിഷേക് ഇത് ബ്രോയുടെ ബ്രോയാണ് നമ്മുടെ കസിനാണ് അശ്വദേവ് സോ ഗൈസ് അപ്പോൾ നമുക്ക് ഈ ലോക്കിൻ്റെ റിവ്യൂയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ നൈസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ നമ്മളൊക്കെ നൈസ് ആടുന്ന് ഇനി നമ്മൾ ചെയ്തേക്കുക സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇതാ കള്ള വീഡിയോയിലേക്ക് പോകല്ലേ പിന്നെ മാസ്ക് ഇട്ടിട്ടില്ല കേട്ടോ നന്മ വരെ മാസ്ക്ടാ മാസ്ക്ടാ ഗായ്സ് അപ്പോൾ നമ്മൾ നിന്ന ഭാഗത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് അകത്തോട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇത് രണ്ട് നേരത്തെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ അതായത് ഒന്ന് അലാറം അടിക്കുന്ന രീതി യൂസ് ചെയ്യാൻ പറ്റും അതല്ലാതെ കൊണ്ട് നമ്മൾ സാധാ ലോക്കില്ലേ ആ ഒരു യൂസും പറ്റും അപ്പോൾ ഇത് അലാറം അടിക്കുന്ന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം സാധാ ലോക്ക് ഇതാ ഊരുക എന്നിട്ട് മണ്ടയ്ക്കോട്ട് ഇത് സംഭവം ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിപ്പ് ചെയ്യുന്ന സംഭവം ചെയ്യേണ്ടത് ഇപ്പോൾ അലാറം അടിക്കേണ്ടത് ചെയ്യേണ്ടതെങ്കിൽ സാധാരണ പോലെ ഇത് അകത്തോട്ട് കയറ്റുക എന്നിട്ട് ലോക്ക് ചെയ്യുക ഇപ്പം എന്നിട്ട് നമ്മൾ ലോക്ക് ഇട്ടേക്കും ആരെങ്കിലും വന്നിട്ട് അല്ലാതെ ഈ ഒരു പൂട്ടെ പിടിച്ച് വലിക്കുന്നത് കണ്ടോ അലാറം അടിക്കുന്നു ഇത് പല സൗണ്ടുണ്ട് കണ്ടോ കേൾക്കുന്നില്ല ഗൈസ് അപ്പം ഇത് പല സൗണ്ടുണ്ട് കാരണം നമ്മൾ ഈ കാറിലൊക്കെ നമ്മൾ ചുമ്മാ തട്ടുമ്പോൾ ഒക്കെ സൗണ്ട് കേൾക്കുമല്ലോ ആ സെയിം അലാറം തന്നെയാണിത് പിന്നെ ഇത് നമ്മുടെ സാധാ യൂസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തിരിച്ചിട്ട് അതേപോലെ തന്നെ അലാറം അടിക്കണേ തിരിച്ചിടണം നമ്മൾ സാധാ യൂസ് ആണെങ്കിൽ വീണ്ടും തിരിച്ചിടുക ചെയ്യേണ്ടത് തിരിച്ചിട്ട് എന്നിട്ട് ലോക്ക് ചെയ്ത് ഇപ്പോൾ അലാറം ഇല്ല അതായത് ഒറ്റ സംഭവമുള്ളൂ അതായത് തിരിച്ചിട്ട് അലാറം അടിക്കും വീണ്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ അലാറം അടിക്കത്തില്ല സാധാ ലോക്ക് വരെ കിടക്കും സംഭവം ഇത് ഭയങ്കര യൂസാണ് നമുക്കിത് നമ്മളിപ്പോൾ ഗേറ്റിൽ ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ബൈക്കൊക്കെ താഴേക്കിട്ട് ലോക്ക് ചെയ്യല്ലോ ഇപ്പം നമ്മളിപ്പം എന്താ രാത്രികളൊക്കെയാണ് ലോക്ക് ചെയ്യല്ലോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ലോക്ക് ചെയ്യണമെങ്കിൽ ഇത് ഭയങ്കര യൂസാണ് നമ്മളിത് വാങ്ങിയ എവിടെ നിന്നാന്ന് വെച്ചാൽ ഇതിപ്പം ആമസോണുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് പിന്നെ പുറത്തെ ഷോപ്പിലൊക്കെ ഉണ്ട് നമ്മൾ വാങ്ങിയത് ആമസോൺ നമ്മൾ വാങ്ങിയത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മറ്റേ ചാർജിങ് ഒന്നുമല്ല നമ്മുടെ സാധാ ബാറ്ററി അല്ലേ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ സെൽ ടൈപ്പ് ബാറ്ററി സെൽ ടൈപ്പ് അല്ലെങ്കിൽ മറ്റേ ബട്ടൺ ബാറ്ററി അല്ലേ ആ ടൈപ്പ് ഒരു മൂന്നാല് ബാറ്ററി അത്രയും ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടോ ഇവിടെയാണ് ബാറ്ററി ഇടുന്നത് ഇപ്പോൾ നമ്മളിത് ഇവിടെ ഒട്ടിച്ച് വെച്ചു സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കും അതായത് നല്ല മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഇതിപ്പം ഓപ്പൺ ചെയ്തിട്ടാണ് ബാറ്ററി ഇടേണ്ടത് അതായത് നമ്മൾ താഴില്ലേ താഴ് സാധാരണ പോലെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതിനകം കണ്ടോ ഇതിനകത്ത് ചെറിയ ഡൂട്ടുകൾ ഇതിനകത്ത് സ്ക്രൂ ആണ് വരുന്നത് നമ്മുടെ സാധാരണ സ്ക്രൂ ഇല്ലേ അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് അത് ആ സ്ക്രൂ അങ്ങ് അഴിച്ചെടുക്കുക ഈ സ്ക്രൂ അഴിക്കുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ രണ്ട് ജോയിൻ്റെ വരുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് രണ്ടായിട്ട് മാറും അതിന് ശേഷം ഇതിനകത്ത് ബാറ്ററി ഇടുക അപ്പോൾ നമ്മൾ ഈ ആ ഒരു സംഭവം ഒട്ടിച്ച് ഇവിടെ എന്താ മറച്ചേക്കെന്ന് പറയുന്നത് നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് മഴവെള്ളം കയറുന്നു നമ്മൾ അതുകൊണ്ടാണ് മറച്ചത് ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായി ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ കുറച്ച് ലൈറ്റായി പോകുന്നേ ഉള്ളൂ സംഭവം ഭയങ്കര യൂസാണ് എന്താ ഈ ഒരു ഐറ്റം ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ആമസോണിൽ അവൈലബിൾ ആണ് എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ വാങ്ങിക്കുക കാരണം ഭയങ്കര യൂസാണ് പിന്നെ നല്ല അടിപൊളി മഴ ഇവിടെ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സൗണ്ടിന് വേരിയേഷൻ വരുന്നതും പിന്നെ പല എന്താ സ്ഥലത്ത് നിന്ന് ഷോട്ട് എടുക്കുന്നതൊക്കെ സോ ഗൈസ് അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഒരു യൂസ്ഫുള്ളായ പ്രോഡക്റ്റ് ആണ് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളെ വണ്ടി പൂട്ടിയിടാനും അല്ലെങ്കിൽ മറ്റേ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് സംഭവം മേഡ് ഇൻ ചൈനയാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട് ഗായ്സ് അപ്പം നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉണ്ടല്ലോ സംഭവം അടിപൊളി പ്രോഡക്റ്റ് ആണ് കള്ള ഓക്കെ അല്ലേ പ്രോഡക്റ്റ് അതാണ് അവൻ പേടിച്ചു അതെ പാവ ഞാൻ സോ ഗായ്സ് ഞാൻ ഇന്ന് പറഞ്ഞു തീർത്തോട്ടെ
ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. സോ ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തോണ്ട് കയറി വാങ്ങുക. ആമസോൺ ലിങ്കാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 400 സംതിങ്ങേ ഉള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ ഒരു 1000 മുകളിലൊക്കെ പോകും. നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ അത്ര പ്രൈസ് വരത്തില്ല. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വാങ്ങുക. വാങ്ങിയ പിന്നെ ഇപ്പോൾ വല്ല വല്ല കള്ളന്മാർ വരുവാണെങ്കിൽ അവരേക്ക് കൈയോടെ പിടിക്കുകയും ചെയ്യാം അല്ലേ? അതെ ഗൈസ്. അപ്പം ഇവൻ കള്ളനൊന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ചുമ്മാ വന്ന് പറഞ്ഞേ ഉള്ളൂ അല്ലേ. അതാണ് ഇവൻ തെറ്റിദ്ധരിക്കരുത്. അതെ, കല്യാണ പ്രായക്കായി ഇറക്കണ കല്യാണ പെണ്ണിട്ടത്തില്ല. അതെ, നമ്മുടെ ക്യാമറ എടുത്തത് അഭിഷേക് എന്റെ കസിൻ ആണ്. അതുപോലെ തന്നെ അഭിഷേകിന്റെ ബ്രദർ ആണിത് അശ്വദേവ്. അതെ അതെ അതെ, പ്ലാനിങ് പ്രാങ്ക് പ്രാങ്ക് പ്ലാനിങ് പുള്ളിയുടെ പുള്ളിക്കാരൻ്റെയായിരുന്നു. കള്ളരാന്ന് പറഞ്ഞ് മാറ്റി പറയണോ? സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നൈസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ബെല്ലൊക്കെ നൈസായിട്ട് ഞാൻ വിളിക്കുക. സോ നമുക്ക് ഈ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.